കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിന് ഗതിവേഗം കൂട്ടുന്ന തുരങ്കപാതയുടെ അവസാനവട്ട അലൈൻമെന്റ് പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി സ്ഥലം എംഎൽഎ ജോർജ് എം തോമസും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. വനഭൂമി നഷ്ടപ്പെടുത്താതെ മല തുരന്ന് രണ്ടുവരിയായി തുരങ്കപാത എത്തുന്നതോടെ ചുരം വഴിയുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ഇക്കഴിഞ്ഞ മെയ് 13 658 കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മന്ത്രിസഭ ഭരണാനുമതി നൽകിയതാണ് തുരങ്കപാത. ടേൺകി വ്യവസ്ഥയിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് തുരങ്കപാതയുടെ സാധ്യതാ പഠനവും വിശദ പദ്ധതി രൂപരേഖയും നിർമ്മാണവും നടത്തുന്നത്. തുരങ്കപാതയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും നിർമ്മാണത്തിനും സർക്കാരിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ മാർച്ചിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കിയത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിലിനടുത്തുള്ള സ്വർഗം കുന്നിൽ നിന്നാരംഭിച്ച വയനാട്ടിലെ കല്ലാടിയിൽ അവസാനിക്കുന്ന പാത സംസ്ഥാനത്തിന് പൊതുവെയും മലബാർ മേഖലയുടെ പ്രത്യേകിച്ച് സമഗ്ര വികസനത്തിന് ഗതിവേഗം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡി പി ആർ പ്രിപ്പറേഷൻ ഫൈനലൈസ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് ആരംഭിക്കും. ചിലപ്പോൾ അവർക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. നമ്മൾ 15 കോടി രൂപ ഇതിനോടൊക്കെ അവർ അഡ്വാൻസ് വാങ്ങി. 60 കോടിയാണ് അവർ അഡ്വാൻസ് ചോദിച്ചത്. അത് കംപ്ലീറ്റ് സാങ്ഷനാക്കി. അതിൽ 20% എന്നുള്ളതിലാണ് 15 കോടി ഇപ്പോൾ വാങ്ങിയത്. പാതയ്ക്ക് 7.8 കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക. നേരത്തെ 6.2 കിലോമീറ്റർ ദൂരമാണ് പാതയ്ക്ക് കണക്കാക്കിയിരുന്നത്. പുതിയ അലൈൻമെന്റ് പ്രകാരം 1.5 കിലോമീറ്ററോളം ദൂരമാണ് വർദ്ധിക്കുന്നത്. നിലവിൽ ഏത് ഭാഗത്തു നിന്നാണ് പാത ആരംഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട്. ഇതിൽ അന്തിമ തീരുമാനമാകുന്നതോടെ അടുത്താഴ്ച കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായി ഓൺലൈൻ മീറ്റിംഗ് നടക്കും. ഏകദേശ തീരുമാനത്തിലെത്തിയ സ്ഥലത്തുകൂടി തുരങ്കപാത നിർമ്മിക്കാൻ 200 കോടി രൂപ അധിക ചെലവ് വരും. 3 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ബദൽ റോഡെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിന് പരിഹാരമാകും. ജീവൻ ന്യൂസ് കോഴിക്കോട്.